ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം. എപ്പിസോഡ് 3, പ്രത്യാശ കൈവിടരുത്. ഞാൻ ജോസഫ് മറ്റപ്പള്ളി. ഒരു സഹോദരൻ നേർച്ചു നേർന്ന് കഥ കേട്ടുള്ളൂ. അയാളൊരു മണിമാളികയുടെ പണിതീർത്തതേ ഉണ്ടായിരുന്നുള്ളൂ. പാലുകാച്ചിൻ്റെ പരിപാടികൾ ആലോചിച്ച് നദി കടക്കുമ്പോഴാണ് വള്ള അപകടത്തിൽപ്പെട്ടത്. ഭയങ്കര കാറ്റും മഴയും. വള്ളം മുങ്ങുമെന്ന് ഉറപ്പായപ്പോൾ അയാളൊരു നേർച്ച നേർന്നു. ഭഗവാനെ, ജീവൻ തന്നാൽ എൻ്റെ പുതിയ വീട് വിറ്റുകിട്ടുന്ന പണം മുഴുവൻ ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നതാണ്. അത്ഭുതം. പെട്ടെന്ന് കാറ്റും നിലച്ചു, മഴയും നിലച്ചു. അയാൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നേർച്ച നേർന്നതുപോലെ വീട് വിൽക്കാതിരിക്കാനും ആവില്ല, വീട് വിറ്റുകിട്ടുന്ന പണം ദാനം ചെയ്യാതിരിക്കാനും ആവില്ല. പകരം വേറൊന്ന് പണിയാൻ കയ്യിൽ പണവുമില്ല. എങ്കിലും പ്രത്യാശ കൈവിടാൻ അയാൾ തയ്യാറായില്ല. അങ്ങനെയാണ് അയാൾ കൊട്ടാരം വിദൂഷകനെ രഹസ്യമായി സന്ദർശിച്ചത്. ആ വിദൂഷകൻ വളരെ സൂത്രശാലിയായിരുന്നു. കഥ കേട്ടതേ വിദൂഷകൻ പറഞ്ഞു, വീട് വിറ്റ് കിട്ടുന്ന പണം ദാനം ചെയ്യാമെന്നല്ലേ നേർച്ച, അതിനെന്താ വിറ്റോളൂ. പക്ഷേ കൂട്ടത്തിൽ നിങ്ങളുടെ വളർത്തു പട്ടിയെയും കൂടി കൊടുക്കണം. പട്ടിക്ക് 1000 പവനും വീടിന് 1 പവനും വിലയിട്ടുള്ളൂ. രണ്ടിനെയും കൂടി വിറ്റുകിട്ടുന്ന പണത്തിൽ 1 പവൻ ദരിദ്രർക്ക് ദാനവും ചെയ്യുക, 1000 പവന് വേറെ വീടും പണിയുക. ഇതുപോലത്തെ വിദൂഷകർ എല്ലാ ഇടങ്ങളിലും കാണും. ദൈവത്തിൻ്റെ ലോകമെന്ന് പറയുന്നത് മനുഷ്യബുദ്ധിക്ക് കരുതാവുന്നതേ ഉള്ളെന്നാണ് പലരും ഓർത്തിരിക്കുന്നത്. പ്രപഞ്ചത്തിൽ ഓരോന്നിനും ദൈവം ഇട്ടിരിക്കുന്ന പ്ലാനും പദ്ധതിയും ഒക്കെ മനുഷ്യന് മനസ്സിലാക്കാവുന്നതായിരിക്കണമെന്നില്ല. നിത്യക്ഷമ, ഇൻഫിനിറ്റ് പേഷ്യൻസ് ഉള്ളവർക്ക് പ്രപഞ്ചത്തെ കുറേയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും. ജീവിത ധൈര്യം മൂത്ത് ആത്മഹത്യ ചെയ്യാൻ വനത്തിലേക്ക് പോയ ഒരാളുടെ കഥയുണ്ട്. വനത്തിലേക്ക് കുറേ ദൂരം നടന്ന് അല്പം തുറസായ സ്ഥലത്ത് ഇരുന്ന് മുകളിലേക്ക് നോക്കി അയാൾ പറഞ്ഞു, ദൈവമേ, ഞാൻ ജീവിതം ഉപേക്ഷിക്കാതിരിക്കുന്നതിനൊരു നല്ല കാരണം പറയുമോ. ദൈവം അയാളോട് പറഞ്ഞു, നോക്കുക, നീ പുല്ലും മുളയും കാണുന്നുണ്ടോ. അയാൾ പറഞ്ഞു, ഉണ്ട്. ദൈവം പറഞ്ഞു, പുല്ലിനെയും മുളയെയും ഞാൻ നട്ടത് വളരെ ശ്രദ്ധയോടെ തന്നെ. ഞാൻ അവയ്ക്ക് വെളിച്ചം കൊടുത്തു, വെള്ളവും കൊടുത്തു. പുല്ല് മണ്ണിൽ പെട്ടെന്ന് വളർന്നു, അതിൻ്റെ പച്ചപ്പ് പ്രതലം ആവരണം ചെയ്തു. പക്ഷേ മുളയുടെ വിത്തിൽ നിന്ന് ഒന്നും പുറത്തു വന്നില്ല. എങ്കിലും ഞാനതിനെ ഉപേക്ഷിച്ചില്ല. 2 വർഷം ആയപ്പോഴേക്കും പുല്ല് നന്നായി വളർന്നിരുന്നു. 3 വർഷം കഴിഞ്ഞിട്ടും 4 വർഷം കഴിഞ്ഞിട്ടും മുളയുടെ വിത്തിന് എന്തെങ്കിലും സംഭവിച്ചതായി കാണാനില്ലായിരുന്നു. എങ്കിലും ഞാനതിനെ ഉപേക്ഷിച്ചില്ല. വെള്ളവും വെളിച്ചവും കൊടുത്തുകൊണ്ടേയിരുന്നു. 5ാം വർഷം ഒരു ചെറിയ മുള പോലെ എന്തോ മണ്ണിന് മുകളിൽ കണ്ടു. പുല്ലുമായി താരതമ്യപ്പെടുത്തിയാൽ അത് ചെറുതായിരുന്നു. പക്ഷേ കൃത്യം 6 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉയരം 100 അടി മുകളിലെത്തിയിരുന്നു. ഇക്കഴിഞ്ഞ 5 വർഷവും അതിന് നിലനിൽക്കാൻ എന്തൊക്കെയായിരുന്നു ആവശ്യമായി വരുമായിരുന്നത്, അവ തയ്യാറാക്കിയായിരുന്നു മുളയുടെ വേരുകൾ. ദൈവം തുടർന്നു, കുട്ടി, വർഷങ്ങളായി നീ വിഷമിച്ചുകൊണ്ടിരുന്നപ്പോൾ നിൻ്റെ വേരുകൾ ബലപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നീ അറിഞ്ഞില്ലേ. മുളയെയും ഞാൻ ഉപേക്ഷിച്ചില്ല, നിന്നെയും ഞാൻ ഉപേക്ഷിക്കുന്നില്ല. മറ്റുള്ളവരുമായി നിന്നെ നീ താരതമ്യപ്പെടുത്തരുത്. പുല്ലിൻ്റെ ദൗത്യമല്ല മുളയ്ക്കുള്ളത്. രണ്ടുപേരും ചേരുമ്പോൾ വനം കൂടുതൽ മനോഹരമാകുന്നു. നിൻ്റെ സമയം വരും, നീ വളരെ ഉയരത്തിൽ വളരും. എത്ര ഉയരത്തിൽ ഞാൻ വളരണം, അയാൾ ചോദിച്ചു. നീ വളരാവുന്നിടത്തോളം വളരുക, ദൈവം പറഞ്ഞു. അയാൾ മടങ്ങിപ്പോയതായി കഥ പറയുന്നു. ദൈവത്തിൻ്റെ നിയമങ്ങൾ എല്ലായിടത്തും ഒന്ന് തന്നെ. നാം ശ്രദ്ധിക്കേണ്ടത് ഒരൊറ്റ കാര്യം മാത്രം. എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടായാലും ഒരിക്കലും പ്രത്യാശ കൈവിടരുത്. ഭൂതകാലത്തിൽ നിന്ന് പഠിക്കുക, വർത്തമാനകാലത്ത് ജീവിക്കുക, നാളേക്കായി പ്രതീക്ഷിക്കുക. അതാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറയുന്നത്. നന്ദി. വീണ്ടും കാണാം.